നമസ്കാരം. ബൃന്ദ കാരാട്ട് നമുക്ക് ഏവർക്കും അറിയാം ഇതാരാണെന്ന്. പി ബി മെമ്പറാണ്. പോരാത്തതിന് പ്രകാശ് കാരാട്ട് എന്ന മുൻ ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ കൂടിയാണ്. കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതാവാണ്. ഈ ദേശീയ എന്നൊക്കെ ഒരു കോമഡിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും, അതായത് കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് ഒരു തമാശ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിലും, അവർ പറയുമ്പോൾ ഒട്ടും ഗമ കുറയ്ക്കില്ല ദേശീയ നേതാവെന്ന് തന്നെ പറഞ്ഞോളൂ. ശരി, നമുക്കും അതങ്ങ് അംഗീകരിച്ചു കൊടുത്തേക്കാം. ദേശീയ നേതാവാണ് ബൃന്ദ കാരാട്ട്. അപ്പോൾ ബൃന്ദ കാരാട്ട് എന്ന ഈ അമ്മ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. നമ്മുടെ രാജ്യം ഈ ജെൻഡർ ഈക്വാലിറ്റി, അതായത് സ്ത്രീ പുരുഷ സമത്വമൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് വിവാഹപ്രായം 21, അതായത് സ്ത്രീകളുടെ വിവാഹപ്രായം പുരുഷന്മാരുടെ ഒപ്പം 21 ആക്കി നിജപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിലെ ബില്ലിന്ന് ലോക്സഭയിൽ പാസ്സാവുകയൊക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷവും മറ്റു പാർട്ടിക്കാരുമൊക്കെ അതിനെതിരെ പ്രതിഷേധമായിട്ട് വരികയും ബില്ലൊക്കെ വലിച്ചു കീറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് സാധാരണ രീതിയിൽ അവിടെ നടക്കുന്ന ചില നാടകങ്ങളുടെ ഭാഗം തന്നെയാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഏത് നല്ല കാര്യം കൊണ്ടുവന്നാലും ആരും എതിർത്തില്ലെങ്കിലും ഇടതുപക്ഷം എതിർക്കും. അതവിടെ നിൽക്കട്ടെ, രാഷ്ട്രീയമാണ് എന്ന് കരുതാം. ഇനി ബൃന്ദ കാരാട്ടിനോടാണ് ചോദിക്കാനുള്ളത്. അവർ വലിയ വായിൽ അവർ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഈ സമത്വം കൊണ്ടുവരാനാണ് എങ്കിൽ എന്തിനാണ് 21 ആക്കുന്നത്? പുരുഷന്മാരുടെ പ്രായവും കൂടെ കുറച്ച് 18 പോരെ എന്നാണ് ചോദിക്കുന്നത്. ആദ്യ കേൾവിയിൽ അതിനെന്താ കുഴപ്പം, കൊള്ളാമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. 21 വയസ്സിൽ കെട്ടാമെന്ന പുരുഷൻ്റെ ആ നിയമം 18 ഒന്നിക്കുമോ, അപ്പോഴും കുഴപ്പമില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ചോദിക്കാനുള്ളത്, 18 ഒരു ചെറുപ്പക്കാരനൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു പയ്യൻ ടീനേജ് അപ്പോഴും, അപ്പോൾ അയാൾ ശരിക്കും ആ പ്രായത്തിൽ എന്ത് ചെയ്യുമായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കുക. +2 ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നതായിരിക്കും. വരുമാനമില്ല, മറ്റ് യാതൊരു സാമ്പത്തിക സുരക്ഷിതത്വവും ഇല്ലാത്ത സമയത്തിൽ വിവാഹം കഴിച്ചോളാനാണ് ഈ അമ്മ പറയുന്നത്. എന്നിട്ട് അവനും അവൻ്റെ ഭാര്യയ്ക്കും ഈ പി ബി എന്ന് കൊണ്ട് ചിലവിന് കൊടുക്കുമോ, അല്ല അറിയാമല്ല എന്ന് ചോദിക്കുക, അതോ ഇനി സി സി എന്ന് കൊടുക്കുമോ, അതോ ഇനി ഇവിടുത്തെ AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കുമോ, അതോ ഈ അസംഖ്യം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ലോക്കൽ കമ്മിറ്റികളൊക്കെ ഉണ്ടല്ലോ, അവർ ചിലവിന് കൊടുക്കുക. നമുക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല 18 വയസ്സിൽ കെട്ടിക്കോട്ടെ എന്ന് പറയുന്ന ആ അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഇതിനുള്ള ചിലവിന് ആര് കൊടുക്കും എന്നോട്. ഇനി ബൃന്ദ കാരാട്ട് എന്ന വ്യക്തി വിവാഹിതയായത് 28 അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, അവിടെ നിൽക്കട്ടെ. വളരെ നിസാരപ്പെട്ട 2-3 ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അവർക്കതിന് ഒരിക്കലും ഉത്തരം പറയാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നത് എനിക്കറിയാം, കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം. അതായത് ഇന്ത്യ മഹാരാജ്യത്ത് 3 സംസ്ഥാനങ്ങളിലായിട്ട് ഈ CPM-നും CPI-ക്കും കൂടെ ചേർത്ത് 20 തവണ മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതായത് ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ 20 സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇതിൽ മരുന്നിന് പോലും ഒരു വനിത കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയിട്ട് ഉണ്ടാവാനും പോണില്ല. ശരി, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് തന്നെ ബോധ്യം വന്നിരിക്കുന്നു സ്ത്രീകൾ പോരാ എന്ന്, അതുകൊണ്ടായിരിക്കണമല്ലോ ഒരു വനിതയെ അവർ മുഖ്യമന്ത്രിയാക്കാത്തത്. ശരി, ആയിക്കോട്ടെ. ഒരു ആഭ്യന്തരമന്ത്രിയുണ്ടോ മരുന്നിനെങ്കിലും? ഇല്ല. കേരളം, ബംഗാൾ, ത്രിപുര ഈ 3 സംസ്ഥാനങ്ങളിലാണ് മൊത്തം 20 മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ഒരൊറ്റ വനിതയെ അവർ ആക്കിയിട്ടില്ല. അതെല്ലാം പോട്ടെ, സ്റ്റേറ്റ് കമ്മിറ്റി, അതായത് സ്റ്റേറ്റിൽ വരുമ്പോൾ ഒരു ജനറൽ സെക്രട്ടറി ഏതെങ്കിലും വനിതയായിട്ടുണ്ടോ? ആയിട്ടില്ല. ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ടോ? ആയിട്ടില്ല. പിന്നെ എന്ത് സ്ത്രീ സമത്വമാണ് ഇവർ ഈ പറയുന്നത്? ഇതെല്ലാം പോട്ടെ, പോളിറ്റ് ബ്യൂറോയിൽ, അതായത് PB എത്ര വനിതകളുണ്ട്? എത്ര പുരുഷന്മാരുണ്ട്? അവർക്കൊപ്പം എത്ര വനിതകളുണ്ട്? ഈ സ്ത്രീ സമത്വം, ദളിതൊക്കെ പറയുന്ന ദളിതർക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടി എന്നൊക്കെ പറയുന്ന ഇന്നേ നാഴിക വരെ ഒരു ദളിതം പോലും പോളിറ്റ് ബ്യൂറോയിലില്ല. അത് ഇപ്പം പറയേണ്ട വിഷയമല്ല എന്നറിയാം. നമ്മൾ ഇപ്പോൾ വനിത സമത്വമാണല്ലോ, സ്ത്രീ സമത്വമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബൃന്ദ കാരാട്ടിനോട് ചോദിക്കുന്നത്. പോളിറ്റ് ബ്യൂറോയിൽ പോലും 1-2 വനിതകളാണുള്ളത്. ഒരു ജില്ലാ സെക്രട്ടറി പോലും ഇന്നേ വരെ വനിതയായിട്ട് വന്നിട്ടില്ല. ആദ്യം ഇതൊക്കെ ഒന്ന് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തിട്ട് പോരെ ഈ 21 പ്രായം എന്നതിനെപ്പറ്റി അഭിപ്രായം പറയാൻ. അല്ലാതെ ഇതിനെപ്പറ്റി യാതൊരു അടിസ്ഥാന യോഗ്യതയുമില്ലാത്ത ഒരു വ്യക്തി വന്നിട്ട് ഇതേപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ കേൾക്കുന്നവർ ഇത് കേട്ട് ഊറി ഊറി ചിരിക്കും. ശരിയല്ലേ ഈ പറയുന്നത്? ഇതിനകത്ത് മറ്റൊരു വിരോധാഭാസം കൂടിയുണ്ട്. 50 കോടി രൂപ ചിലവഴിച്ച്
വനിതാ മുതൽ കെട്ടിയ ടീമാണ് ഇവർ എന്ന് ഓർക്കുക. 50 കോടി രൂപ, ഇത് നമ്മളാരും പറയുന്നില്ല, അവർ തന്നെ അവകാശപ്പെട്ടതാണ്. അന്ന് 50 കോടി രൂപയായിരുന്നു അത്രേ വനിതാ മതിൽ ചെലവെന്ന്. എത്ര രൂപ അടിച്ചു മാറ്റി എന്നുള്ളത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് ആ അഭ്യാസം കാണിച്ചതെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വനിതാ സമത്വം, സ്ത്രീ സമത്വം എന്ന് വാക്കാൽ മാത്രം പറയുകയും പ്രവൃത്തിയിൽ വരുത്താതെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷത്തെ, ഈ നവോത്ഥാന നായകന്മാരും നായികമാരുമൊക്കെ ഈ നാക്കുകൊണ്ട് ഡയലോഗ് അടിക്കുന്ന എന്നല്ലാതെ ഒരിക്കൽ പോലും പ്രാവർത്തികമാക്കി കാണിക്കാത്ത ഇവർ വന്ന് ഇതേപോലുള്ള കോമഡിത്തരങ്ങൾ പറയുമ്പോൾ ഊറി ഊറി ചിരിക്കാൻ മാത്രമേ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കഴിയൂ എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.